ഇന്ന് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സേൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് ബ്രേക്ക്ഫാസ്റ്റായും സ്നാക്സായും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡ് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുഴുവൻ ബ്രെഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ കാണാം, അതിൽ ഓളാണ് പ്രസ് ചെയ്യേണ്ടത്. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 വലിയ മുട്ട പൊട്ടിച്ചു വയ്ക്കാം. ചെറുതാണെങ്കിൽ ഒരു 3 മുട്ട എടുക്കേണ്ടി വരും. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി റെഡിയാക്കി വെച്ച മുട്ട ബ്രെഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായി ലെവൽ ചെയ്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ഇത് ഒരു ഭാഗം റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി ആ സെയിം പാൻ തന്നെ ഒന്ന് എണ്ണ തടിവയതിന് ശേഷം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വെച്ചുകൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി ടൊമാറ്റോ സോസും ചില്ലി സോസും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് ഇതിൻ്റെ മുകളിലായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം പിസ്സ സോസ് ഉണ്ട്, അതെടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലായി ചീസ് വെച്ചുകൊടുക്കാം. ഞാൻ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായി ചെറുതായി മുറിച്ച തക്കാളി. ഇനി ഇതിൻ്റെ മുകളിലായി ചെറുതായി മുറിച്ച ക്യാപ്സിക്കും ഒലിവൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിതിൽ വെജിറ്റബിൾ മാത്രം വെച്ച് തന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും വെച്ച് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചു കൊടുക്കാം. എല്ലാം വെച്ചതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്താൽ മതി. ഇതിനെ 1-2 മിനിറ്റ് ചീസൊക്കെ മെൽറ്റായി കിട്ടുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് റെഡിയായിട്ടുണ്ട്, ചീസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.